കാസർഗോഡ് ബളാൽ മുത്തപ്പൻ മലയിലെ മണ്ണിടിച്ചിലിൽ റവന്യൂ വകുപ്പ് ഇടപെട്ടു. ക്വാറി ഖനനത്തെ തുടർന്ന് മലയുടെ മുകളിൽ തള്ളിയ മണ്ണ് അടിയന്തരമായി നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചു. മണ്ണ് നീക്കം ചെയ്യാതെ ക്വാറിയുടെ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് തഹസിൽദാർ അറിയിച്ചു. ഈ മണ്ണൊലിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കുടിവെള്ളമില്ല. മൂന്ന് തെങ്ങുകളുടെ പൊക്കത്തിലാണ് മൺകൂന. തൊട്ടുതാഴെ 38 കുടുംബങ്ങൾ ജീവിക്കുന്നു. രാത്രിയിൽ ഉറങ്ങുന്നത് പോലും ഭീതിയോടെയാണ്. ഈ നാട്ടുകാരെ മൊത്തം ആശ്രയിക്കുന്ന ഒരു കുളത്തിലേക്കാണ് ഇപ്പൊ ഇത് പോകുന്നത്. സംഭവ സ്ഥലത്തെത്തിയ വെള്ളരിക്കുണ്ട് തഹസിൽദാറെ നാട്ടുകാർ തടഞ്ഞു. May 28 മണ്ണ് ശാസ്ത്രീയമായി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് തഹസിൽദാർ നോട്ടീസ് നൽകിയിട്ടും ക്വാറി ഉടമകൾ ഒന്നും ചെയ്തില്ല. പ്രദേശത്ത് അപകടകരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മണ്ണ് നീക്കം ചെയ്യാതെ ക്വാറിയുടെ പ്രവർത്തനം അനുവദിക്കില്ലെന്നും വെള്ളരിക്കുണ്ട് തഹസിൽദാർ പി മുരളി പറഞ്ഞു. പ്രദേശവാസികൾ കടുത്ത ആശങ്കയിൽ തന്നെയാണുള്ളത്. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കോറിയാണെങ്കിൽ കൂടി ആ കോറിയിൽ നിന്ന് നീക്കം ചെയ്യുന്ന മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കോറി അധികൃതരുടെ ഭാഗത്തു നിന്ന് അലംഭാവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ കോറി പ്രവർത്തിക്കുന്നില്ല. മഴ ശക്തമായതോടുകൂടി കോറിയുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾ നടത്തി അപകട സാധ്യത ഒഴിവാക്കിയതിനു ശേഷം മാത്രമേ കോറിയുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ആകെ നിർത്തിയിട്ടുണ്ട്. കാലവർഷത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്ത താലൂക്കാണ് വെള്ളരിക്കുണ്ട്. ഏതു നിമിഷവും ഇടിഞ്ഞുവീഴുന്ന ജലബോംബിന് മുകളിലാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കും ഇബ്രാഹിമിനുമൊപ്പം അർജുൻ കല്യാട്, റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്.